ഹരി ഓം നമ സുഭാഷിതം ഭാഷ നേതാസ്പതി പ്രഹരണം വജ്രം സുരസൈനിയ സ്വർഗോ ദുർഗമനുഗ്രഹം ഖലു ഹരേരൈരോ വാരണര്യബാൻ അപ്പൊ ബലഭിത് ഭഗ്മഗ്രഹേ തത്വൃത്തം നനുദൈവമേവ ശരണം ധിക് ധിക് വൃഥാ എല്ലാവർക്കും നമസ്കാരം ദൈവമാണോ പൗരുഷമാണോ വലുത് അതിനുള്ള ഉത്തരമാണ് ഈ സുഭാഷിതം പലരും വിചാരിക്കാറുണ്ട് തങ്ങൾ നേടുന്നതെല്ലാം തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടാണെന്ന് മനുഷ്യർ പല ആകാശ കോട്ടകളും കെട്ടിയിട്ടാണ് ഈ ലോകരംഗത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കോട്ടകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു അപ്പോഴാണ് അഹങ്കാരം നശിച്ച് അവർ മേൽപോട്ട് നോക്കുന്നത് ക്രമേണ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെപ്പറ്റി അവർക്ക് ബോധമുണ്ടാകും ആ ശക്തിയുടെ മുമ്പിൽ തൻ്റെ അഹങ്കാരം കൊണ്ടുണ്ടാവുന്ന കഴിവുകളെല്ലാം നിസ്സാരങ്ങളാണെന്ന് മനുഷ്യന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും കഴിയും ഇതിന് ദൃഷ്ടാന്തങ്ങൾ നാം ഇന്ന് ചുറ്റും കാണുന്നുണ്ട് ഉയർന്ന അധികാരസ്ഥാനത്തിരുന്നിരുന്ന പലരും തങ്ങളുടെ അധീശ ശക്തിയിലും അധികാരത്തിലും മഹത്വത്തിലും അഭിമാനിച്ച് തങ്ങൾക്കെന്തും ചെയ്യാമെന്ന അഹങ്കാരത്തോടുകൂടി പല അകൃത്യങ്ങളും അഴിമതികളും ചെയ്തു അതിൻ്റെ ഫലമായി പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ജയിലഴികൾക്കുള്ളിൽ പോകുന്ന കാഴ്ച നാം കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ദൈവശിക്ഷയ്ക്ക് അധർമ്മം പ്രവർത്തിക്കുന്നവർ വിധേയരാകുക തന്നെ ചെയ്യും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ഏത് കാര്യവും വിജയിക്കുകയുള്ളൂ നമ്മുടെ പുരാണങ്ങളിൽ മഹാന്മാർ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അമ്പുകൾ ശത്രുവിനെ നിഗ്രഹിച്ചിട്ട് തിരിച്ച് തൻ ചേരുന്ന അവസ്ഥ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ഏത് പ്രവൃത്തിയും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും അതിൻ്റെ ഫലം ഈശ്വരനെ പറ്റി ആലോചിക്കാതെയും അവഗണിച്ചും സ്വന്തം പൗരുഷത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർക്കുണ്ടാകുന്ന ഒരു അനുഭവം ദൃഷ്ടാന്തമായി കാണിക്കുന്നു അസുരന്മാരുടെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇന്ദ്രന് എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു നേതാവായിട്ട് ഉപദേശിക്കുവാൻ ബുദ്ധിമാന്മാരിൽ അഗ്രഗണ്യനായ ശക്തികളും ഉണ്ടായിരുന്നു ഗുരുവായ ബൃഹസ്പതി തന്നെ നേരിട്ട ഉപദേശം കൊടുക്കുവാനും കൂട്ടത്തിലുണ്ടായിരുന്നു ആയുധമാണെങ്കിലോ ഒരിക്കലും നിഷ്ഫലമാകാത്ത വജ്രായുധം തന്നെ കയ്യിലുമുണ്ട് സർവശക്തികളോടുകൂടിയ അജയ്യരായ ദേവന്മാർ തന്നെയാണ് സഹായിക്കുവാനും ഉള്ള സൈന്യങ്ങൾ സാധാരണക്കാർക്കൊന്നും പ്രവേശനമില്ലാത്ത സ്വർഗമെന്ന കോട്ടയ്ക്കകത്തായിരുന്നു അവരുടെ താമസം ഇന്ദിര അനുജനായ വാമനമൂർത്തിയുടെ അനുഗ്രഹം വാഹനമോ സാക്ഷാൽ ഐരാവതം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കുവാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ത്രൈലോക്യാധിപതിയായി ഇന്ദ്രൻ അസുരന്മാരെ അനായാസേന ജയിക്കാമെന്ന അഹങ്കാരത്തോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ജയിക്കുവാനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും യുദ്ധത്തിൽ പരാജിതനായി മടങ്ങേണ്ടി വന്നു ഈശ്വരാനുഗ്രഹമാണ് വിജയത്തിന് കാരണമെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിലേ ലോകത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളു പുരുഷ പ്രയത്നം എത്രയുണ്ടായാലും എല്ലാം നിഷ്ഫലമാകും അതാണ് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത് അഹങ്കാരം വന്നാൽ അധപ്പതനത്തിന് കാരണമാകും എന്ന് ഇതിൽ നിന്ന് സ്ഥാപിക്കപ്പെടുന്നു ദൈവാധീനത്തോടു കൂടിയുള്ള പൗരുഷവും പുരുഷപ്രയത്നവും ഒത്തുചേർന്ന ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ ആർഷഭാരതത്തിൻ്റെ ഉപാസകനായിരുന്നു അദ്ദേഹം ആധുനിക ഭാരതത്തിൻ്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം പ്രാചീന ഭാരതത്തെയും ആധുനിക ഭാരതത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ശക്തമായ കണ്ണിയായിരുന്നു അദ്ദേഹം ഖനീഭവിച്ച ഭാരതമെന്ന് സിസ്റ്റർ നിവേദ്യതയും ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ വിവേകാനന്ദ സ്വാമിയെ പഠിക്കണമെന്ന് രവീന്ദ്രനാഥ ടാക്കൂറും പറഞ്ഞിട്ടുണ്ട് ദിഗന്ധങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശബ്ദമാണ് വിദേശികൾ സ്വാമിയിലൂടെ കേട്ടത് മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ഗരീയസിയാണെന്ന തത്വം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഭാരതം അദ്ദേഹത്തിൻ്റെ അസ്ഥിയിലും മജ്ജയിലും രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു പുണ്യഭൂമി എന്നാണ് മാതൃരാജ്യത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പോയ കാലത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും ഭാവിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ആധ്യാത്മിക വൈജ്ഞാനിക ഭാരത സംസ്കാരം അതിൻ്റെ സമ്പത്തിന് അതിനെക്കുറിച്ചുള്ള അഭിമാനവും ഉണ്ടായിരുന്നു പ്രകൃതിയുടെ വരദാനമാണ് ഭാരതം ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും അനുഗ്രഹിക്കപ്പെട്ട നാടാണിതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഭാരതാംബിയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം സ്വാമിയുടെ ഹൃദയം വികാര വിജൃംഭിതമായി ആ പവിത്ര ദേശത്ത് ജനിച്ചത് തൻ്റെ മുജ്ജന്മ സുഹൃതം തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു ആ സേതു ഹിമാചലം സഞ്ചരിച്ച് ഈ നാടിൻ്റെ വൈവിധ്യവും വൈചിത്യവും അദ്ദേഹം കണ്ടെത്തി ഈ നാനാത്വത്തിലും ഏകത്വം തുടിച്ചു നിൽക്കുന്നതും കണ്ടെത്തി ഭാരതത്തിൻ്റെ അന്തസത്തയെ ആത്മാവിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ ഈ സന്യാസി സൃഷ്ടന് സാധിച്ചത് അദ്ദേഹത്തിലുള്ള ദൈവിക ചൈതന്യം പൗരുഷവും പുരുഷപ്രയത്നവും ഒന്നിച്ചപ്പോഴായിരുന്നു നമ്മുടെ സംസ്കാരം വേദഭാഷയെ സംസ്കൃത മനസ്സിലാക്കിയതിൽ സാധിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിൽ രചിക്കപ്പെട്ട വേദവേദാന്തങ്ങളും പുരാണ ഇതിഹാസങ്ങളും എല്ലാം സമുദ്രത്താലും പർവ്വതത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹീത ഭൂമിയെപ്പറ്റി മുപ്പത്തിമുക്കോടി ദേവസങ്കല്പങ്ങളെപ്പറ്റി പ്രാചീനമായ നാഗരികത പാരമ്പര്യ തനിമയെപ്പറ്റി ഏഴ് നദികളുടെ വിശുദ്ധ ഭൂമിയെപ്പറ്റി ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പവിത്രതയെപ്പറ്റി ഋഷിവചനങ്ങളുടെ അനശ്വരതയെപ്പറ്റി അമൂല്യതയും സനാതന മൂല്യ സംരക്ഷണത്വുമാകുന്ന തത്വചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും കലയുടെയും ഗരിമയുടെയും ആധ്യാത്മിക ചിന്തയുടെയും അമരഗംഗാ പ്രവാഹം അധികത്തിലൂടെ ദൈവാധീനം കൊണ്ട് ഒഴുകിയെത്തി ഇവയെല്ലാം കൂടിയാൽ ഭാരതത്തിൻ്റെ സത്വശുദ്ധിയുടെ വിളംബരമായി സ്വാമികൾ അനുഭവിച്ചറിഞ്ഞു ഭാരതത്തിൻ്റെ പവിത്രതയിലും പൈതൃകത്തിലും ഇത്രമാത്രം രമിക്കുകയും അതുപോലെ തന്നെ അഭിമാനിക്കുകയും അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത മറ്റൊരു ഋഷിവര്യൻ ഇല്ല ഭാരതത്തിലെ സിദ്ധന്മാർ ഭാരതത്തിൻ്റെ ഭാവി ഭാരത സന്ദേശം ഭാരത മതത്തിൻ്റെ സമ്പന് സമ്പന്നത സമ്പുഷ്ടത നവീന ഭാരതം ഉയർത്തി എഴുന്നേൽക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഭാരതത്തിൻ്റെ തനിമയെക്കുറിച്ചും തെളിമയെക്കുറിച്ചും സ്വാമികൾ നടത്തിയ വിചാര വിചാരവീഥികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയിലൂടെ അദ്ദേഹം ലോകത്തിനും ഭാരതീയർക്കും കാണിച്ചു തന്നു മറ്റ് ഏത് നാട്ടിലേക്കും കടക്കും മുമ്പ് അജ്ഞത ഇരിപ്പടമാക്കിയ പ്രാചീന ഭൂവിഭാഗമായിരുന്നു ഒരു കാലത്ത് അന്ന് ഭാരതത്തിൻ്റെ ഭാവി എന്ന പ്രഭാഷണം അദ്ദേഹം ഭാവി ഭാരതത്തെക്കുറിച്ച് നാം ഒക്കെ ഇന്ന് അറിയുന്നത് അദ്ദേഹം ചിന്തിച്ചിരുന്നു പറഞ്ഞിരുന്നു പ്രവൃത്തിയിൽ എത്തിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു ഇത് നാം എന്നും ഓർക്കേണ്ടതാണ് പിന്നിലുള്ള വറ്റാത്ത ആ ഉറവിടങ്ങളിൽ നിന്ന് നാം നിറയെ കുടിച്ച് എന്നിട്ട് മുന്നോട്ട് നോക്കുക മുന്നോട്ട് നടക്കുക ഭാരതത്തെ മുൻപന്ധത്തെക്കാളും പ്രകാശമാനവും മഹത്വവും ഉത്കൃഷ്ടവുമാക്കുക എന്നാണ് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത് ഭാരതത്തിൻ്റെ ഭാവിക്ക് ആവശ്യം വേണ്ടുന്ന ഉപാധി മത ഐക്യമാണെന്ന് കണ്ടെത്തി ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതാദ്വൈതം ശൈവം വൈഷ്ണവം പാശുവതം തുടങ്ങിയ വിഭാഗങ്ങളുടെ യോജിപ്പിനെയാണ് ഇവിടെ മതഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹിന്ദുക്കളിലുള്ള ഐക്യം ഇവയ്ക്കെല്ലാം പൊതുവേ ചില സമാനതകളുമുണ്ട് അത് സ്വാമി ചൂണ്ടിക്കാണിച്ചു ഈ മൗലിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ജനത യോജിക്കണം ഭാരതത്തിൻ്റെ ഭാവി ശോഭനമാവുക തന്നെ ചെയ്യും യോജിച്ചാൽ ഇതാണ് ഒന്നാമത്തെ ചുവടുവെയ്പ്പ് അദ്ദേഹത്തിൻ്റെ ആ ചുവടുവെക്കുക തന്നെ വേണം നാമം മഹത്വമായ ഒരു ഭാവി ഭാരതം പടുത്തു കിട്ടണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ ഇവിടെ ഒന്നാകണം രഹസ്യം മുഴുവൻ സംഘടനയിൽ പരസ്യമാക്കാത്ത ശക്തി നമുക്കുണ്ടാവണം ആ ശക്തി സംഭരണത്തിൽ ഇച്ഛാശക്തികളെ കൂട്ടി ഇണക്കുന്നതിൽ അത്ര ഒരു കഴിവ് അദ്ദേഹത്തെ പോലെ മറ്റാർക്കും ഉണ്ടായിട്ടുണ്ടെന്നും തോന്നുന്നില്ല ആധ്യാത്മിക രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ലോകം ഭാരതത്തിൻ്റെ കാൽക്കൽ എത്തും എന്ന ശുഭാപ്തി വിശ്വാസം സ്വാമിജി പ്രസംഗത്തിൽ ഉടനീളം പ്രസ്താവിച്ചു അതിന്ന് നടന്നിരിക്കുന്നു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയുമാണ് അന്ധമായ പാശ്ചാത്യ അനുകരണത്തെ സ്വാമികൾ എതിർത്തു പഴയതെല്ലാം നല്ലതാണെന്നോ പുതിയതെല്ലാം മോശമാണെന്നോ അല്ലെങ്കിൽ പഴയതെല്ലാം മോശമാണെന്നും പുതിയതെല്ലാം നല്ലതാണെന്നും കരുതരുതെന്ന് പറഞ്ഞു നന്മയെ എവിടെ കണ്ടാലും സ്വീകരിക്കുക തിന്മയെ തിരസ്കരിക്കുക പാശ്ചാത്യ ഭാഷയുടെ ആശയവും ആകാരവും ഉപകരണങ്ങളും ആചാരങ്ങളും സ്വീകരിച്ചാലേ പാശ്ചാത്യരെ പോലെ നമുക്കും ബലവും വീര്യവും ഉണ്ടാകൂ അതുകൊണ്ട് ആ ഭാഷ പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ നമ്മുടെ സംസ്കാരം മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല ആ ഭാഷയിലൂടെ നമ്മുടെ സംസ്കാരം ലോകത്തെങ്ങാ എമ്പാടും പ്രചരിപ്പിച്ചാൽ മറ്റുള്ള രാജ്യക്കാർ ഇവിടെ വന്ന് നമ്മളെ അടക്കി ഭരിക്കുവാൻ എന്ന് അദ്ദേഹം കണ്ടെത്തി നവഭാരതം പറയുമ്പോൾ അനുകരണത്തിലൂടെ മറ്റുള്ളവൻ്റെ ആശയങ്ങൾ നമ്മുടേതാക്കാനല്ല നമ്മുടെ ആശയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുവാൻ അദ്ദേഹം എല്ലാവരെയും പ്രേരിപ്പിച്ചു സ്വയം സമ്പാദിക്കാതെ ഒരു വസ്തുവും നമുക്ക് നമ്മുടേതാവില്ല നമുക്ക് ദാനം ചെയ്യുവാനും ആവില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കണം പഠിക്കേണ്ടതെല്ലാം പഠിക്കണം എപ്പോഴും സിംഹത്തിൻ്റെ തോൽ അണിഞ്ഞു എന്ന് വെച്ച് കഴുത സിംഹമാകുകയില്ല എന്നദ്ദേഹം പറഞ്ഞു നവഭാരതം പറയുന്നു പാശ്ചാത്യവർഗങ്ങൾ ചെയ്യുന്നതെല്ലാം നന്ന അല്ലെങ്കിൽ നന്നല്ലെങ്കിൽ അവർ ഇത്ര പ്രബലന്മാരാകുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് പാശ്ചാത്യരുടെ ആ അസംഘടിതമായി കിടന്നതിനെ മാറ്റി സംഘടിച്ച് അവർ മറ്റുള്ളവരുടെ സംസ്കാരം പഠിക്കുവാൻ എങ്ങനെ ഒന്നിക്കുന്നുവോ അത് നാം കണ്ടെത്തണം മനസ്സിലാക്കണം എന്നദ്ദേഹം പറഞ്ഞു കൊള്ളിയാൻ്റെ വെളിച്ചത്തിന് ശക്തി വളരെയുണ്ട് പക്ഷേ അത് ക്ഷണികമാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണ് മങ്ങിപ്പോകും സൂക്ഷിക്കണം കുട്ടികളോട് പ്രത്യേകം പറഞ്ഞു പാശ്ചാത്യ സംസ്കാരം കണ്ട് കണ്ണ് മയങ്ങരുത് സ്വാമിയുടെ ജീവിതകാലത്തെ ഭാരതീയരുടെ വിദൂര ചിന്തകളെയാണ് ഈ സങ്കല്പിക സംഭാഷണത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത് ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഭാരതമേ ഇതാണ് നിനക്കുള്ള ഏറ്റവും വലിയ ഭീഷണി പാശ്ചാത്യരെ അനുകരിക്കാനുള്ള ഭ്രമം അതു വളർന്ന് നന്മതിന്മകളെ നിർണ്ണയിക്കുന്നത് യുക്തിശാസ്ത്രം വിവേകം അതുപോലെ തന്നെ രണ്ടെന്നുള്ള കാഴ്ചപ്പാട് ശാസ്ത്ര പരാമർശം കൊണ്ടോ ഒന്നുമല്ല വെള്ളക്കാർ സ്തുതിക്കുന്ന ചിന്തകളും ആചാരങ്ങളും അവർ നിന്ദിക്കുന്നത് ചീത്തയും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭാരതീയർക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അത് വലിയ വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാമിജി ഇങ്ങനെ ചിന്തിച്ചു ഭാരതമേ ഈ ഏറ്റു ഈ കുഞ്ഞു കരങ്ങളിൽ ഈ പരാശ്രയം അടിമകളുടേതായ കഴിവുകേട് അറപ്പുളവാക്കുന്ന മനക്കെട്ടി ഇത്രയും ഭാരതമേ നമ്മൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം നടന്നു പറഞ്ഞു അങ്ങനെ അത് സ്വീകരിക്കുന്നതിൽ അജാകരമായ പൗരുഷത്വമാണെന്ന് പറഞ്ഞു വീര്യമായ പൗരുഷം കൊണ്ട് എല്ലാം ഒഴിവാക്കാൻ അദ്ദേഹം പറഞ്ഞു വീരഭോഗ്യായ സ്വാതന്ത്ര്യം നേടാൻ ഇവിടുത്തെ സ്ത്രീകളുടെ ആദർശം സീതയും സാവിത്രിയും ദമേന്തിയുമാണെന്ന് സ്ത്രീകളോട് അദ്ദേഹം പറഞ്ഞു എല്ലാം ത്യജിച്ച ഉമാനാഥനായ മഹാദേവനെ ഭജിക്കുന്നവരാണ് നമ്മൾ എന്ന അദ്ദേഹം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി വിവാഹവും ധനവും ജീവിതവും ഇന്ദ്രിയസുഖത്തിന് വ്യക്തിഗതമായ സുഖത്തിനുള്ളതല്ല ജനിച്ച ദിവസം മുതൽ അമ്മയ്ക്ക് വേണ്ടി നിന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഓരോ ഭാരതീയനും ഭാരതാമ്പയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് മറക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ സമുദായം ഭാരതത്തിന് വേണ്ടിയാകണം അല്ലാണ്ട് സമുദായത്തിന് വേണ്ടി ഭാരതമാകരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇന്ന് ഓരോ സമുദായവും അവരിവർക്ക് വളരാനും അവരുടെ നന്മയ്ക്കും മാത്രം ആഗ്രഹിക്കുന്നു ഭാരതത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി താഴ്ന്ന ജാതിക്കാർ മടയന്മാർ പാവങ്ങൾ അച്ഛന്മാർ ചെരുപ്പ് കുത്തികൾ തോട്ടികൾ എന്നിവരിലെല്ലാം ഉള്ളത് ഭാരതാംബിയുടെ രക്തമാണ് നിന്റെ സഹോദരീ സഹോദരന്മാരാണ് എല്ലാവരും ഹേ വീരധൈര്യമായ ആശയമുള്ള സ്വാഭിമാനത്തോടുകൂടി അങ്ങനെയുള്ളവർ ഞാൻ ഭാരതീയനാണ് ഭാരതീയരെല്ലാം എൻ്റെ സഹോദരന്മാരാണ് മടയനായ ഭാരതീയൻ വേണ്ടിവിടെ പാവപ്പെട്ട ഭാരതീയൻ വേണ്ടിവിടെ ബ്രാഹ്മണനായ ഭാരതീയൻ വേണ്ടിവിടെ ക്ഷത്രിയനായ ഭാരതീയൻ വേണ്ടിവിടെ താണജാതിയും നീചജാതിയും ഉന്നതജാതിയും എന്ന ഭാരതീയർ വേണ്ടിവിടെ ഭാരതീയർ മുഴുവൻ ഭാരതാമ്പയുടെ മക്കളാണ് സഹോദരീ സഹോദരന്മാരാണ് എന്നെല്ലാവരും എല്ലാ ഭാരതീയനും എല്ലാവരും മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം നമ്മളോടെല്ലാം ആഹ്വാനം ചെയ്തു ഭാരതത്തിലെ ദേവകർത്തകൾ മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഈശ്വരനും ഈശ്വരിമാരി ഈശ്വരിമാരുമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതീയ സമുദായം ശൈവത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവത്തിൽ എന്നുള്ളത് മാറ്റി ഈ സമുദായം ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വാർദ്ധക്യത്തിലൂടെ അറിവ് നേടി വാരാണസിയിൽ ആകുന്ന പരിശുദ്ധത നമ്മുടെ എല്ലാ ഹൃദയത്തിലും ഉണ്ടാകുവാൻ അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൻ്റെ മണ്ണും വിണ്ണും ഭാരതത്തിൻ്റെ നന്മയാണ് ആ ഭാരതത്തിൻ്റെ നന്മ നമ്മുടെ ഓരോരുത്തരുടെയും നന്മയാണ് എന്ന് അദ്ദേഹം രാപ്പകൽ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഹേ ഗൗരീനാഥ ഹേ ജഗതീശ്വരി എനിക്ക് പൗരുഷം നൽകുക അമ്മേ എൻ്റെ ദുർബലത നീക്കി എൻ്റെ ഭീരുത്വം മാറ്റി എന്നെ പുരുഷനാക്കുക ഭാരതത്തിലെ ജനസമൂഹത്തെ ഉണർത്തുക ആത്മാർപ്പണം അതിനുവേണ്ടി ചെയ്യുവാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അനുസരണശീലം വളർത്തി മുതിർന്നവരെ അനുസരിക്കുവാനുള്ള ആദർശം അദ്ദേഹം എല്ലാവരിലും പ്രചരിപ്പിച്ചു ഡേംബും അസൂയയും വെടിയൻ പറഞ്ഞു അതുപോലെ തന്നെ കേന്ദ്രീകൃതമായി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം ഒരേ ആശയത്തിനു വേണ്ടി അന്യർക്ക് വേണ്ടി മറ്റുള്ളവരുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ ശീലിക്കണം ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലുതായ ആവശ്യമെന്ന് അദ്ദേഹം കണ്ടെത്തി വിദേശത്തേക്ക് കപ്പൽ കയറിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഈ ത്യാഗഭൂമിയിൽ നിന്ന് ഭോഗഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ ഭാരതത്തിലെ ജനസാമാന്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അല്ലാണ്ട് അവിടുത്തെ ഭോഗസുഖം അനുഭവിക്കാനും അത് പഠിക്കാനും അല്ല പൊതുജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് അവരാണ് എനിക്ക് പോകാനുള്ള ധനം സമാഹരിച്ച് തരേണ്ടതെന്നും അദ്ദേഹം വിശ്വസിച്ചു ശിഷ്യരോട് ആ കാര്യം പറഞ്ഞു വനങ്ങളിൽ നിന്നും സന്യാസി വാടങ്ങളിൽ നിന്നും വേദവേദാന്ത ആദർശങ്ങളെ സാമാന്യ മനുഷ്യരുടെ ഇടിയിലേക്ക് കൊണ്ടുവന്ന ആ അവധൂത സന്യാസിയുടെ വാക്കുകളാണിത് വേദാന്തത്തെ പ്രായോഗിക ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ ഓരോ ജീവജാലത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയും പരമാത്മ ജീവാത്മ പാരസ്പര്യമാണ് ഭാരതീയ ആധ്യാത്മിക ദർശനത്തിൻ്റെ കാതലെന്നും സ്വാമി നിരീക്ഷിച്ചു മാതൃഭൂമിയുടെ പുനരുജ്ജീവനം ഭാരതത്തിലെ ആത്മീയ ശക്തികളുടെ ഉയർത്തി എഴുന്നേൽപ്പ് ആ ശക്തിയുടെ വിശ്വവ്യാപകമായ പ്രചാരണം ഇവയൊക്കെയായിരുന്നു സ്വാമിയുടെ പ്രജ്ഞയെ പ്രലോഭിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇരുന്നത് കാലം പരിപക്വമായി ആർഷധർമ്മം സുശക്തമായി സ്വയം പുറത്തേക്ക് ഉദ്ഗമിച്ചു തുടങ്ങി സ്വാമിയുടെ ദീർഘദർശനം സ്വാമിയിൽ നിന്നും ഈ തത്വം ജനങ്ങളിലേക്ക് പ്രവഹിച്ചു തുടങ്ങി ചിക്കാഗോയിൽ അമേരിക്കയിലും യൂറോപ്പിലും അദ്ദേഹം ദിഗ്വിജയം നടത്തി കപ്പൽ യാത്രയ്ക്കിടെ വികാരവിക്ഷോഭത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നു ഇന്ത്യ ചെവിക്കൊണ്ടേ മതിയാവും ഇന്ത്യയെ അതിൻ്റെ അടിത്തറ വരെ ഞാൻ പിടിച്ചുകുലുക്കും ഭാരതത്തിൻ്റെ ദേശീയ സിരകളിൽ കൂടി ഞാനൊരു വൈദ്യുത തരംഗം വായിക്കും ഇന്ത്യ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് നിങ്ങൾക്ക് കാണാം ഇന്ത്യയ്ക്ക് അറിഞ്ഞുകൂടൂ ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യക്കാരുടെ കരുത്ത് ഇന്ത്യക്കാരനറിയണം ഞാനിവിടെ എൻ്റെ ജീവരക്തം കൊണ്ട് വേദാന്തത്തിൻ്റെ സാര സർവസ്വമായി ഇത്ര സുലഭമായി വിതരണം ചെയ്തതിൻ്റെ വില ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ദൂരദേശത്തും വിദേശത്തും ചെന്ന് എൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞപ്പോൾ എന്നെ പറ്റിയും എൻ്റെ അമ്മയെപ്പറ്റിയും എൻ്റെ സഹോദരി സഹോദരന്മാരായ ഓരോ ഭാരതീയെ പറ്റിയും വിദേശത്തുള്ളവർക്ക് ഇനിയുള്ള ബഹുമാനം നിങ്ങൾ കണ്ടുകൊള്ളുക അത് ആ ബഹുമാനം ജനങ്ങൾ ധീരസ്വരത്തോടുകൂടി രാജ്യസ്നേഹത്തോടു കൂടി ക്രാന്തദർശ്യത്വത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ എല്ലാവരിലേക്കും പകരുന്നു ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായ ഏറ്റവും ആധ്യാത്മികമായ സംഭാവനകൾ അതിൻ്റെ പ്രത്യുപകാരമായി പാശ്ചാത്യ ജനത ഭാരതത്തെ ആദരിക്കുമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അവരെ കൊണ്ട് ആദരിപ്പിക്കുവാൻ അദ്ദേഹം പ്രസംഗിച്ചു അവരുടെ അംഗീകാരവും ആദരവും നേടിയെടുക്കുന്ന അക്ഷീണമായ പ്രയത്നത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫ്ലോറൽ ഹാളിൽ വെച്ച് പുണ്യഭൂമിയായി ഭാരതത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തി നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തെക്കുറിച്ചുള്ള സങ്കീർത്തനമായിരുന്നു ആ പ്രസംഗം പാമ്പനിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിന് മറുപടിയായി സ്വാമിജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന പ്രസംഗമായിരുന്നത് ഭാരത ദേശീയ ജീവിതത്തിൻ്റെ മേരുദണ്ഡം രാഷ്ട്രനീതിയോ സൈനിക ശക്തിയോ വ്യാപാര ബലമോ യാന്ത്രിക പ്രതിഭയോ അല്ല മതമാണ് മതം മാത്രമാണ് ഭാരതത്തിൻ്റെ ബലം ഇത് ലോകത്തിന് നൽകാൻ ഭാരതത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞു സർവമതങ്ങളുടെയും വിദേശത്തുള്ള സർവ്വമതങ്ങളുടെയും അമ്മ ഭാരതമാണ് ഭാരതമതമാണ് അത് എല്ലാവരും ഇന്ന് ശിരസ് ഗുണിച്ചുകൊണ്ട് അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരിക്കൽ കൽക്കത്തയിൽ വച്ച് സദീർഘ സന്യാസിമാരുമായുള്ള സംവാദത്തിനിടയ്ക്ക് ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണ സന്ദേശത്തെക്കുറിച്ച് മുക്തിയെക്കുറിച്ച് തെറ്റിദ്ധരിച്ച ഒരു സന്യാസിക്ക് അദ്ദേഹം മറുപടി കൊടുത്തു എന്നേക്കാൾ കൂടുതൽ ശ്രീരാമകൃഷ്ണദേവനെ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങ് നെഞ്ചകത്തെ എല്ലാ കോളുകളും തകർത്ത് മണൽക്കാട്ടിൽ കൂടി എത്തിച്ചേരുന്ന വരണ്ട അറിവാണ് ജ്ഞാനമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് മനുഷ്യനെ നപുംസകമാക്കി മാറ്റുന്ന വിാരവിഡിത്തമാണ് നിങ്ങളുടെ ഭക്തി ശ്രീരാമകൃഷ്ണനെ നിങ്ങൾ മനസ്സിലാക്കും പോലെ പ്രചരിപ്പിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട് അത് വട്ടപൂജ്യമാണ് നിങ്ങൾ മാറി നിൽക്കുന്നു നിങ്ങളുടെ രാമകൃഷ്ണനെ ആര് കണക്കാക്കുന്നു നിങ്ങളുടെ ഭക്തിയും മുക്തിയും ആർക്ക് വേണം നിങ്ങളുടെ ശാസ്ത്രം പറയുന്നത് ആര് വിലവിക്കും ഇതിലാണ്ടിടക്കുന്ന എൻ്റെ നാട്ടുകാരെ കർമ്മയോഗത്തിൻ്റെ പ്രചോദനത്തിൽ ഉണർത്തി സ്വന്തം കാൽ നിർത്തി മനുഷ്യരാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ആയിരം തവണ നരകത്തിൽ പോകാൻ തയ്യാറാണ് അതിൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ രാമകൃഷ്ണൻ്റെയോ മറ്റാരുടെയോ കിങ്കരനല്ല എൻ്റെ ആശയം നടപ്പിൽ വരുത്തുന്നവൻ്റെ കിങ്കരനാണ് ഞാൻ രാമകൃഷ്ണൻ്റെയോ വേറെ ആരുടെയും അടിമയല്ല സ്വന്തം മുക്തി പോലും വകവയ്ക്കാത്ത അന്യരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവൻ്റെ മാത്രം അടിമയാണ് ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ആ മറ്റേ കേട്ടു നിന്ന് സന്യാസി തെറ്റിദ്ധരിച്ചു അപ്പോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് പറഞ്ഞു നടക്കലല്ലെൻ്റെ ജോലി അത് പ്രവർത്തിച്ച് മറ്റുള്ളവരെ കാണിച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് എൻ്റെ ജോലി എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത് അല്ലാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഉള്ളത് ആരെങ്കിലും പറഞ്ഞത് കേട്ടോ വായിച്ചറിഞ്ഞോ പറഞ്ഞാൽ നാം അറിവുള്ളവരാകും എന്ന് ധരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോളാണ് നാം യഥാർത്ഥ ശിഷ്യനാവുന്നതെന്ന് അദ്ദേഹം സ്ഥാപിച്ചു സനാതനധർമ്മത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി കന്യാകുമാരി മുതൽ ഹിമാലയത്തിൻ്റെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ചു വിവിധ ജനങ്ങൾ നാനാജാതി മതസ്ഥർ അവരുമൊക്കെയായി ഇടപഴകി സമതലവും സമുദ്രവും താഴ്വരയും താണ്ടി മഞ്ഞുമലയിലെത്തി ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും യാത്ര ചെയ്തു അവിടുത്തെ മതവും സംസ്കാരവും പഠിച്ചു എല്ലാത്തിനെയും മനന നിധിധ്യാസനങ്ങൾക്ക് വിധേയമാക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരെക്കാൾ വിലയേറിയതും നന്മയേറിയതും മേന്മയേറിയതും പുരാണമഹിമയാകുന്ന അധിഷ്ഠാനത്തിൽ ഭാരത ദേശീയത നമുക്കുണ്ട് അത് മനസ്സിലാക്കി ദേശീയത കെട്ടിപ്പടുക്കണം മാതൃഭൂമിയുടെ ആത്മാവിനെ ഉണർത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ പഴയ ആ ഉദ്ഗമന സ്ഥാനത്തു നിന്നും നാം ജീവനം ഉൾക്കൊള്ളണം അപ്പോൾ നമ്മുടെ സന്യാസ ശ്രേഷ്ഠന്മാരെയും ഗുരുക്കന്മാരെയും അവരുടെ ആദർശങ്ങളെയും നാം മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു നമ്മുടെ സംസ്കാരത്തെപ്പറ്റി എതിര് പറയുന്നവരോട് കപ്പൽ യാത്രയ്ക്കിടയിലെ ഭാരതത്തെ കുറ്റപ്പെടുത്തിയ ഒരു സായിപ്പിനെതിരെ കായിക ശക്തി പ്രകടിപ്പിക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല മതപരിവർത്തന ശ്രമങ്ങളുമായി വന്ന മിഷണറിമാരെ പരിഹസിച്ചു വിശക്കുന്നവന് വേദമല്ല ആഹാരമാണ് കൊടുക്കേണ്ടതെന്ന് അവരെ ഉപദേശിച്ചു അമേരിക്കയിലെ മത തീവ്രവാദികളായ പാതിരിമാരെയും പള്ളി പെണ്ണുങ്ങളെയും എതിർത്തു തുറന്ന മനസ്സോട് ആത്മാർത്ഥതയോടെ ഇന്ത്യയെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ കൂടി ഈ വാക്കുകൾ കേൾക്കുവാൻ അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായി അനേകായിരം നാളത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളും രൂപം അതുകൊണ്ട് രൂപം പ്രാപിച്ച ഭാരതീയ സംസ്കാരം അത് ഞാൻ ഇന്ന് കൊണ്ടുവന്ന് തരുന്നതല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞുമലകളിലെ ഗുഹങ്ങളിൽ ഗുഹകളിൽ തപസനുഷ്ഠിക്കുന്ന ഓരോ ഗ്രാമത്തിലും ഓരോ നാട്ടിലും ജപിച്ചു കൂട്ടിയ നാമമന്ത്രത്തിൻ്റെ ശക്തിയാണ് എനിക്കെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാമിയുടെ മതസംബന്ധമായ ചർച്ചയ്ക്ക് വളരെയധികം ആൾക്കാർ എത്തിച്ചേർന്നു പഞ്ചാബിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് സംസാരിക്കുവാനും അത് മാറ്റാനും എന്തു വേണമെന്ന് ആവശ്യപ്പെട്ടവരോട് അദ്ദേഹം പറഞ്ഞു ഭയമാണ് നിങ്ങൾക്കുള്ളത് ഭയം മാറ്റി കൃഷി ചെയ്യുക പിന്നെയോ മന്ധര എന്ന കഥാപാത്രത്തിൽ കൂടിയാണ് രാമായണ കഥയുടെ ചുരുൾ അദ്ദേഹം അഴിച്ചത് കൈകൈകി വിവേകതയായി അയോധ്യയിൽ എത്തിയത് മുതൽ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം അവിടെ പ്രസ്താവിച്ചു അങ്ങനെ രാമായണത്തിൽ നിന്ന് മന്ധരയെ രാവൺ രാവണനെ അനുകരിക്കലല്ല രാമായണ പഠനം എന്ന അദ്ദേഹം അന്നേ സ്ഥാപിച്ചു അപ്പോൾ നമുക്ക് ഉത്തരാഖണ്ഡത്തിൽ നിന്നും വേദാന്ത ചർച്ചയ്ക്ക് വന്ന പണ്ഡിതനോട് സ്വാമിജി പറഞ്ഞത് ഇപ്രകാരമാണ് എല്ലാത്തിലെയും നല്ലത് മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞു ആദ്ധ്യാത്മികയിൽ അടിയുറച്ച സംസ്കാരവും ദേശീയതവും മതവും ഭാരതത്തിൻ്റെതാണെന്ന് സ്വാമിജി ആവർത്തിച്ച് പ്രസ്താവിച്ചു പുണ്യഭൂമിയായ ഭാരതത്തിന് ഒരിക്കലും പരാജയം വരില്ല എന്ന് അദ്ദേഹം അന്നേ പ്രഖ്യാപിച്ചു ഭാരതീയ സംസ്കാരത്തിന് വിനാശമുണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മാനവ മഹത്വത്തിൻ്റെ മഹോന്നത പീഠത്തിൽ ഭാരതാംബി എന്നും ഉയർന്ന സ്ഥാനത്തിരിക്കുമെന്നും അദ്ദേഹം അന്നേ പ്രഖ്യാപിച്ചു അതിന് ധർമ്മച്തി വരുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ ഇവിടെ വന്നാൽ ആലോചിച്ചോളുക ധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന വൻപനായ എല്ലാത്തിനെയും എല്ലാ തെറ്റുകളെയും തകർത്ത് ഭാരതത്തിനെ ഉന്നതപീഠത്തിലെത്തിക്കുന്ന നല്ല ഭരണാധികാരി ഭാരതത്തിൽ വന്ന് നൂറ്റാണ്ട് കാലം ഭാരതത്തിൻ്റെ തലപ്പത്ത് വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആ കാലഘട്ടത്തിൽ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാകും ഇത് മതത്തിൻ്റെ മാതാവായ ഭാരതം എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളെയും സ്വീകരിച്ചിട്ട് ഏറ്റവും നല്ലത് ഭാരതത്തിൽ ഒന്നാകാൻ പ്രചരിപ്പിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി ഇന്നതെല്ലാം നടപ്പിൽ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇത് എന്നില്ലാതാകുമോ അന്ന് ഭാരതം മരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആധ്യാത്മികതയെല്ലാം അവസാനിക്കും ഭാരത സംസ്കാരം നശിച്ചാൽ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നാശം വരും അതുകൊണ്ട് ലോകത്തിലെല്ലായിടത്തും എല്ലാ നന്മകളും ഉണ്ടാവണമെങ്കിൽ ഭാരതത്തിലെ ആത്മീയതയും ഭാരതത്തിൻ്റെ സംസ്കാരവും എന്ന് ഉയരണം അതുയർത്തി പിടിക്കുവാനുള്ള ഓരോ ഓരോരുത്തരുടെയും കടമ ഓരോരുത്തരും വിനിയോഗിക്കുവാൻ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു ജനിച്ചു വിവാഹം കഴിച്ചു ജോലി തൊഴിൽ വരുമാനം അവനവൻ്റെ വീട് കൊട്ടാരം അവനവൻ്റെ സ്വത്ത് അവനവൻ്റെ മക്കൾ പോരാ നമ്മുടെ നാടിൻ്റെ നന്മ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി മതത്തിൻ്റെ നേർക്കുള്ള സഹാനുഭൂതിയെല്ലാം അന്തർധാനം ചെയ്ത് ആദർശനിഷ്ഠമായ മതം ഇവിടെ സ്ഥാപിക്കപ്പെടും കാമത്തിൻ്റെയും ഭോഗത്തിൻ്റെയും മൂർത്തിദ്വയം എല്ലരിൽ നിന്നും മാറി എല്ലാവരും നല്ലവരാകും മറിച്ച് ആധ്യാത്മികത തകർന്നാൽ എല്ലാം ധനാധിഷ്ഠിതമാകും ആ ധനം നശിക്കും അതോടുകൂടി എല്ലാം നശിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആദർശനിഷ്ഠയെ അറ്റുപോകാതെ കാമത്തിൻ്റെയും ഭോഗത്തിൻ്റെയും ഭാവത്തിലേക്ക് മുഴുകാതെ പുരോഹിതന്മാർ പണസമ്പാദനത്തിനൊരുങ്ങാതെ കാപട്ട്യവും ബലവും മത്സരിക്കാതെ പൂജാവിധാനങ്ങൾ മനുഷ്യാത്മാക്കൾക്ക് നന്മ വരുത്താൻ ആകണം അതുപോലെ തന്നെ പൂജാ സംവിധാനങ്ങൾ പണമുണ്ടാക്കാനാണെങ്കിൽ അതിനുവേണ്ടി ബലിയിടിയിൽ മാത്രമേ ആവുകയുള്ളൂന്ന് അദ്ദേഹം പറഞ്ഞു പ്രവർത്തിക്കാനുള്ള കഴിവിനേക്കാൾ വളരെയേറെ വലുതാണ് സഹിക്കുവാനുള്ള ശക്തി വെറുക്കുവാനുള്ള കഴിവിനേക്കാൾ മഹത്തരമാണ് സ്നേഹിക്കുവാനുള്ള കഴിവ് അത് അദ്ദേഹം ഇന്നത്തെ യുവതലമുറയിലേക്ക് പകരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിൻവാങ്ങിയത് മഹത്വമുള്ള ആ ഗുരുനാഥൻ്റെ വാക്കുകൾ ഇന്ന് പ്രസക്തമാണ് നമുക്ക് ദേശീയത അമ്മയുടെ മക്കളാകുമ്പോഴാണ് ഭാരതാമ്പ എന്ന മഹാദേവിയുടെ ഈ നവരാത്രിക്കാലം നമുക്ക് അമ്മയെ ഭജിക്കുവാൻ അറിവ് കൂടുതൽ നേടുവാൻ സഹനം കൂടുതലുണ്ടാകുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ ഉതകുന്ന ഒരു കാലഘട്ടമാകുവാൻ ഈ നവരാത്രി കാലം നമുക്ക് കൈകോർക്കാം നമ്മുടെ അമ്മ ഭാരതാംബയാണ് അമ്മയെ നമുക്ക് ഭജിക്കാം അമ്മ അമ്മയുടെ ശക്തി നമുക്ക് കരുത്തേകാൻ പ്രാർത്ഥിക്കാം എല്ലാവരും നല്ലവരാകാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മ നേരുന്നു